ഫലസ്തീന് ഒരു സഹായവും നൽകാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ ഇസ്രായേൽ ഊർജമന്ത്രി കട്സാണ് കടുത്ത നിലപാട് അറിയിച്ചത് ഗസയിലേക്ക് സഹായമോ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാർ വീടുകളിൽ തിരിച്ചെത്തുന്നത് ഒരു ഇലക്ട്രിക് സ്വിച്ചും ഓണാവില്ല ഒരു വെള്ള ടാപ്പും തുറക്കില്ല ഒറ്റ ഇന്ധന ട്രക്ക് പോലും അവിടേക്ക് പ്രവേശിക്കില്ലെന്നും കട്സ് പറഞ്ഞു അതേസമയം ഗാസയുടെ വിസ്തൃതി കുറയുമെന്ന് ഇസ്രായേൽ അറിയിച്ചു സൈനിക നടപടി പൂർത്തിയാകുമ്പോൾ ഗാസയുടെ വിസ്തൃതി കുറയുമെന്ന് ഇസ്രായേൽ മന്ത്രി ഗിഡിയോൺ സാറാണ് വ്യക്തമാക്കിയത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി ഗാസ അതിർത്തിയിൽ സംരക്ഷിത മേഖല തീർക്കും അവിടെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ഗസയ്ക്കെതിരെ ഇസ്രായേൽ ത്രിതല ആക്രമണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കരയിലൂടെയും കടലിലൂടെയും വ്യോമമാർഗവും ഗസയെ ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ആക്രമണം നടത്തുമെന്നും വടക്കൻ കാസയിലെ ജനങ്ങൾ ഒഴിയണമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ആയിരക്കണക്കിന് ഇസ്രായേൽ സൈന്യം ഗാസ അതിർത്തിയിൽ കഴിഞ്ഞ നാലു ദിവസമായി തമ്പടിച്ചിരിക്കുകയാണ് അതേസമയം ഗാസ അതിർത്തിയിലെ ഇസ്രായേൽ സൈനികരെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചു പാലായനം വേഗത്തിലാക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് ശനിയാഴ്ച വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു പതിനൊന്ന് ലക്ഷം ആളുകളെ ഒഴിപ്പിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ഇസ്രായേൽ തള്ളി ഇത്രയധികം ആളുകൾ ഒരേ സമയം പലായനം ചെയ്യുന്നത് ഗസയെ മരണ തുരുത്താക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസ സിറ്റിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പതിയിരിക്കുന്ന ഹമാസ് അംഗങ്ങളെ തുരത്താനാണ് ഒഴിപ്പിക്കലെന്നായിരുന്നു സൈന്യം നൽകിയ വിശദീകരണം തങ്ങളെ മനുഷ്യ കവചമാക്കുന്ന ഹമാസിൽ നിന്ന് അകലം പാലിക്കണമെന്ന് സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടു കരയുദ്ധത്തിനുള്ള സൂചന നൽകി കഴിഞ്ഞ ദിവസങ്ങളിലായി മൂന്നര ലക്ഷം സൈനികരെയാണ് ഇസ്രായേൽ ഗാസയിൽ വിന്യസിച്ചത് വടക്കൻ ഗാസയെ ലക്ഷ്യമിട്ട് കടലിൽ നിന്ന് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ രണ്ട് ഹമാസ് കമാൻഡർമാരുൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഒരാഴ്ചയായി തുടരുന്ന യുദ്ധത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി മുന്നൂറും ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരവും കടന്നു ഗാസയിൽ ആയിരത്തി മുന്നൂറിലധികം കെട്ടിടങ്ങൾ തകർന്നെന്ന് യു എൻ അറിയിച്ചു ലബനീസ് അതിർത്തിയിൽ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ റോയിറ്റേഴ്സിന്റെ വീഡിയോഗ്രാഫർ ഇസാം അബ്ദുള്ള കൊല്ലപ്പെട്ടു ടെല്ല വ്യൂവിൽ തങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇസ്രായേൽ പോലീസിന്റെ അതിക്രമമുണ്ടായെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളുടെ തുടക്കം മാത്രമാണ് ഇസ്രായേൽ ഒരാഴ്ചയായി നടത്തുന്ന ആക്രമണങ്ങളെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വെള്ളിയാഴ്ച പ്രതികരിച്ചിരുന്നു സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ റിയാദിലെത്തി ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനാണ് യു എസ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ആയുധ സഹായവുമായുള്ള യു എസിന്റെ രണ്ടാം യുദ്ധക്കപ്പൽ ഇസ്രായേലിലേക്ക് തിരിച്ചിരുന്നു സമ്പൂർണ്ണ ഉപരോധം നാല് ദിവസം പിന്നിട്ടതോടെ ഭക്ഷണം കുടിവെള്ളം വൈദ്യുതി അവശ്യ മരുന്നുകൾ എന്നിവ കിട്ടാതെ ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ പ്രതിസന്ധിയിലാണ് ഗസയിൽ നിന്ന് ഇതുവരെ അഞ്ചു ലക്ഷത്തിലധികം പേർ പലായനം ചെയ്തെന്നാണ് യു എനിന്റെ കണക്ക്